മല്ലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എ ടി കെ മോഹൻ ബഗാനും ഹൈദരാബാദ് എഫ് സിയുമായുള്ള ഇന്നലത്തെ മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സി വിജയിച്ചത് കൊണ്ടുതന്നെ അടുത്തുനിന്ന് ഏറ്റുമുട്ടുന്ന എ ടി കെ മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരം വളരെ വാശിയേറിയ മത്സരമായിരിക്കും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ഇരു ടീമിനും ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്തണമെങ്കിൽ ഈ ഒരു മത്സരം വിജയിക്കൽ അനിവാര്യമായി വരും. എന്നാൽ ഇന്ന് നടക്കുന്ന ബാംഗ്ലൂർ എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയുമായുള്ള മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സി പരാജയപ്പെടുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഡയറക്റ്റ് ആയിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തോടുകൂടി സെമിയിലേക്ക് മുന്നേറാൻ സാധിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ തന്നെയാണ് മാർക്കസ് മർഗുലാവിയും ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്ന് നടക്കുന്ന ബാംഗ്ലൂർ എഫ് സി മുംബൈ സിറ്റി എഫ് സിയുമായുള്ള മത്സരത്തിൽ ഏത് ടീമാണ് ജയിക്കാൻ സാധ്യതയെന്ന് നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമൻ്റായി അറിയിക്കുക. രണ്ട് ടീമിലെയും കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ എഫ് സി മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മറുപുറത്തുള്ള മുംബൈ സിറ്റി എഫ് സി ആണെങ്കിൽ ഈ ഒരു സീസണിൽ ഒറ്റ മത്സരം പോലും പരാജയപ്പെടാതെ ലീഗ് ഷീൽഡ് ജേതാക്കളായിക്കൊണ്ട് നിലകൊള്ളുകയുമാണ്. ഏതായാലും ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമൻ്റായി അറിയിക്കുക. ഏതായാലും ബാംഗ്ലൂർ എഫ് സി പരാജയപ്പെടുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മൂന്നാം സ്ഥാനത്തോടുകൂടി സെമിയിലേക്ക് ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്താം. അങ്ങനെയൊക്കെ വരികയാണെങ്കിലും എ ടി കെ മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള അടുത്ത മത്സരം വളരെ വാശിയേറിയ മത്സരമായിരിക്കും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടിലും എ ടി കെ മോഹൻ ബഗാനാണ് ഈ ഒരു മത്സരത്തിൽ വിജയിക്കൽ അനിവാര്യമായി വരിക. കാരണം ഇന്നലത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ നിലവിൽ 18 മത്സരങ്ങൾ പൂർത്തിയാക്കിയ എ ടി കെ മോഹൻ ബഗാൻ 28 പോയിന്റ് മാത്രമാണ് ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനാണെങ്കിൽ 31 പോയിന്റ് ഉണ്ട്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ വാശിയേറിയ മത്സരം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഒരു മത്സരത്തിന് നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 6 താരങ്ങൾക്ക് സസ്പെൻഷന് വെല്ലുവിളി നേരിടുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നതെന്ന രീതിയിലാണ് ഇപ്പോൾ ട്വിറ്ററിൽ ട്വീറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. നിലവിൽ ഇവാൻ കലൂഷിനിക്ക് 6 യെല്ലോ കാർഡുകളായിട്ടുണ്ട്. രാഹുൽ കെ പിക്കും 6 യെല്ലോ കാർഡുകളായിട്ടുണ്ട്. ജീക്ഷ സിംഗിന് 3 യെല്ലോ കാർഡുകളും നിഷു കുമാർ 3 യെല്ലോ കാർഡ്, കബ്ര 3 യെല്ലോ കാർഡ്, അതോടൊപ്പം തന്നെ ഗോൾ കീപ്പറായ ഗില് 3 യെല്ലോ കാർഡ് എന്നിങ്ങനെ സസ്പെൻഷൻ വെല്ലുവിളി പടിവാതിൽക്ക് വന്ന് നിൽക്കുന്ന 6 താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ നിലവിളി കളിക്കുന്ന 6 താരങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഉറൂഗ്യൻ താരമായ അർഡിയൻ ലൂണ എ ടി കെ മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തിൽ കളിക്കില്ല എന്ന് മുൻപ് തന്നെ കൺഫേം ആയതാണ്. എന്നാൽ ഈ ഒരു സസ്പെൻഷനോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉറൂഗ്യൻ താരമായ അർഡിയൻ ലൂണ ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 41 മത്സരങ്ങൾ കളിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ലൂണയില്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് എ ടി കെ മോഹൻ ബഗാനെതിരെ ഇറങ്ങുന്നത്. തുടരെ 41 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനായി ലൂണ കളിച്ചിട്ടുണ്ട്. ഏതാണ്ട് ലൂണയുടെ അഭാവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയനും 6 താരങ്ങൾ സസ്പെൻഷനും വെല്ലുവിളിയുടെ പടിവാതിൽക്ക് നിൽക്കുന്ന 6 താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ലെവലിൽ കളിക്കുന്ന താരങ്ങളുണ്ട്. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെ മോഹൻ ബഗാനുമായുള്ള മത്സരത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ മുംബൈ സിറ്റി എഫ് സിയും ബാംഗ്ലൂർ എഫ് സിയുമായുള്ള മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സി ജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ കടക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യും. ഏതായാലും ഇതിനൊക്കെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.